ഞാൻ മനസ്സിലാക്കുന്നത് സി എ എന്നാൽ പൗരത്വ നിയമ ഭേദഗതി, അത് പൗരത്വം നൽകാനുള്ളതാണ് എന്നാണ്. അതിൽ ബംഗാൾ പിടിക്കുക എന്നൊരു ലക്ഷ്യം ഞാൻ ആ ഭേദഗതി വായിച്ചു നോക്കിയപ്പോൾ അതിലൊരിടത്തും കണ്ടില്ല. അതുകൊണ്ട് തന്നെ അത് പൗരത്വ നിയമ ഭേദഗതി ഇല്ലാതാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് രാജ്യത്തെയും വിദേശത്തെയും, അതായത് പുറത്തുനിന്നും ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടല്ലോ, അപ്പോൾ സി എ നടപ്പാക്കാതിരിക്കാനായി നടക്കുന്ന എല്ലാത്തരം ശ്രമങ്ങളെയും, അത് നിയമപരമായ ശ്രമമായാലും അത് കോടതികളെ സമീപിച്ചിട്ടുള്ള ശ്രമമായാലും അങ്ങനെയുള്ള പലതരം ശ്രമങ്ങൾ, കലാപങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക സെമിനാറുകൾ, അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അതേക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞത് കേരളത്തിൽ ഇടതുപക്ഷമാണ്. കോൺഗ്രസ് സി എയെ കുറിച്ചൊന്നും പറയാത്തതിനെക്കുറിച്ചും വലിയ രീതിയിൽ ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും സി എയെ ബംഗാൾ പിടിക്കാൻ എന്നുള്ളതല്ല സി എയുടെ പ്രധാന ലക്ഷ്യം എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതായത് ആയിരക്കണക്കിന് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകുക എന്നത് തന്നെയാണ് സി എയുടെ ലക്ഷ്യം. അത് നരേന്ദ്രമോദി ഇന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയാണ്. വിഭജനത്തിൻ്റെ ഇരകൾക്കാണ് പൗരത്വം നൽകുന്നത്. അത് വിഭജനത്തിൻ്റെ ഇരകൾ, അത് ഏത് മണ്ഡലത്തിൽപ്പെട്ടവരാണ്, ആ മണ്ഡലത്തിൽ അതുമൂലം വോട്ട് കിട്ടുമോ എന്നത് നോക്കി നൽകാനുള്ള ഒരു പരിഷ്കാരമായോ അല്ലെങ്കിൽ ഒരു നിയമം നടപ്പാക്കലായോ ഞാൻ കരുതുന്നില്ല. എന്തായാലും തുടക്കത്തിൽ പൗരത്വം നൽകിയിരിക്കുന്നത് ബംഗാളിൽ നിന്നുള്ളവർക്കല്ല എന്നതും അങ്ങേക്കറിയാമല്ലോ. രാജസ്ഥാൻ, യു പി, അസം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്കാണ് ഈ പൗരത്വ സർട്ടിഫിക്കറ്റ് കൈമാറിയിരിക്കുന്നത്. കൂടുതലും അപേക്ഷകരും ആ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. ഇതിൽ കൃത്യമായ സംവിധാനങ്ങളോട് കൂടിയാണ് ഈ പൗരത്വം നൽകുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപേക്ഷകൾ പരിഗണിക്കുന്നത് ജില്ലാതല സമിതിയാണ്, അല്ലാതെ ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റിയല്ല. പരിശോധനകൾ നടത്തുന്നത് സംസ്ഥാനതല സമിതിയാണ്. പൗരത്വം നൽകുന്നത് സെൻസസ് ഡയറക്ടർ ജനറൽ അധ്യക്ഷനായിട്ടുള്ള ഒരു കേന്ദ്ര സമിതിയാണ്. അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ തന്നെ. അതിൽ അപ്പോൾ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ പാർട്ടി അത് വോട്ട് പിടിക്കുന്നതിനുള്ള ആയുധമാക്കി മാറ്റുന്നു എന്ന് പറയുന്നത് അത് കോൺഗ്രസിൻ്റെ നറേറ്റീവാണ്, ഇന്ത്യ മുന്നണിയുടെ നറേറ്റീവാണ്. മെയ് 20-ാം തീയതി അതിനുവേണ്ടി പറയുന്ന കാര്യം, മെയ് 20-ാം തീയതി 5-ാം ഘട്ട വോട്ടെടുപ്പ്, പിന്നെ 6-ഉം 7-ഉം ഘട്ട വോട്ടെടുപ്പുകൾ നടക്കുന്നു. അതിൽ നോക്കൂ, 5-ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോരാട്ടം നടക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ബ്ലോക്കായി മണ്ഡലങ്ങൾ ബൂത്തിലേക്ക് പോകുന്നത് ബീഹാറിലാണ്, 40 സീറ്റുകൾ. അപ്പോൾ ബീഹാറിലെ 40 മണ്ഡലങ്ങളിൽ നടക്കുന്നത് ഈ രീതിയിൽ സി എ എ പറഞ്ഞുകൊണ്ടുള്ളൊരു വോട്ടുപിടുത്തമല്ല. അവിടെ നടക്കുന്ന വോട്ടുപിടുത്തം എന്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ അവിടുത്തെ ക്യാമ്പയിൻ സ്ട്രാറ്റജി എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് സി എ എ എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ അതിന് പിന്നാലെ എല്ലാവരും ഓടുന്നത്. ഇന്ന് തന്നെ നടന്ന പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ ബീഹാറിലാണ്. അപ്പോൾ ബീഹാറിലെ ക്യാമ്പയിനിൽ സീതാമഡിയെക്കുറിച്ചാണ് അവിടെ ക്യാമ്പയിൻ നടന്നത്, സി എ എ കുറിച്ചല്ല. സീതാമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസമനുസരിച്ച് സീതയെ ജനകന് കിട്ടിയ, ഒരു വയലിൽ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ കിട്ടിയെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ പ്രദേശമാണ് സീതാമഡി. അപ്പോൾ ആ സീതാമഡിയിൽ സീതാദേവിക്കൊരു ക്ഷേത്രം പണിയുമെന്നുള്ള പ്രധാനപ്പെട്ട വാഗ്ദാനം ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാമക്ഷേത്രത്തിന് ശേഷം സീതാദേവിക്ക് ക്ഷേത്രം പണിയുന്നു എന്നുള്ള നറേറ്റീവ് കൃത്യമായി ബീഹാറി ജനതയ്ക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചർച്ചയാകുന്നത് എന്താണ്, സി എ എ സമാന്തരമായി, ഇതാണ് ഞാൻ പറഞ്ഞത്, ബി ജെ പി അവരുടെ ക്യാമ്പയിൻ വളരെ കൃത്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങൾ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തും കൃത്യമായി അവരിലേക്ക് വരുന്ന വോട്ടുകൾ പൂർണ്ണമായും എത്തിക്കാൻ എൻ ബ്ലോക്കായി പോൾ ചെയ്യുന്നതിന് ആവശ്യമായ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടത്തുമ്പോൾ ഇവിടെ ഈ സി എ എ മാത്രം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സി എ എ മൂലം എത്ര മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് പോലും കാൽക്കുലേറ്റ് ചെയ്യാതെയാണ്, അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് അപേക്ഷകരുണ്ടോ എന്ന് പോലും നോക്കാതെയാണ് അതേക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ബീഹാറി ജനതയ്ക്ക് ഇന്ന് വാഗ്ദാനം കൊടുത്തിരിക്കുന്നത് അമിത്ഷായാണ്. ഇനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ സി എ എ പറ്റി ഇന്ന് നരേന്ദ്രമോദി വളരെ കൃത്യമായി തന്നെ ഉത്തർപ്രദേശിൽ 3 ക്യാമ്പയിൻ റാലികളിലാണ് ഇന്ന് നരേന്ദ്രമോദി പങ്കെടുത്തത്. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ബി ജെ പി ഒരിക്കലും ഈ വോട്ട് ബാങ്കിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് അപ്പീസ്മെൻറ്റിൻ്റെ പേരിൽ ഭയക്കുന്നവരല്ല, അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അത് അമിത്ഷായും ഇന്ന് അതേ വാചകം തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട് ബീഹാറിൽ. അതായത് ഈ വോട്ട് ബാങ്കിൻ്റെ പേരിൽ ഭയക്കുന്നവരല്ല, അതുകൊണ്ട് തന്നെയാണ് എതിർപ്പുണ്ടാകുമെന്നറിഞ്ഞിട്ടും രാമക്ഷേത്രം നിർമ്മിച്ചത്, രാംലല്ലയെ അവിടെ പ്രതിഷ്ഠിച്ചത്. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങടക്കം നടത്തിയതിന് ശേഷമാണ്, അതായത് ഒരു പോൾ പ്രോമിസ് ഡെലിവറി ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 370 എടുത്തു കളയുമെന്ന് പറഞ്ഞത് ചെയ്തതിന് ശേഷമാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. അതായത് പറഞ്ഞത് ചെയ്തതിൻ്റെതായ ഒരു ട്രാക്ക് റെക്കോർഡ് ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് അടുത്തതായി മുന്നോട്ട് വയ്ക്കുന്നത്. അതിപ്പോൾ ബീഹാറിൽ അവർ സീതാക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞാൽ അത് നിർമ്മിക്കും എന്ന് ബീഹാറി ജനതയ്ക്ക് ഉറപ്പാണ്. കാരണം അതിനേക്കാൾ വലിയ എതിർപ്പുണ്ടായ, രാമക്ഷേത്രം നിർമ്മിക്കാനുണ്ടായ എതിർപ്പൊന്നും എന്തായാലും ബീഹാറിൽ സീതാമഡി എന്ന് പറയുന്ന അവിടെയുള്ള ആളുകൾ തന്നെ വിശ്വസിക്കുന്നത് സീതാദേവി അവിടെ നിന്ന് കിട്ടിയെന്നാണ്. അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിന് ആരും തന്നെ, ഒരു രാഷ്ട്രീയ പാർട്ടിയും എതിർക്കാൻ പോകുന്നില്ല, അതുപോലും പ്രഖ്യാപിക്കുകയാണ്, അതായത് കൃത്യമായി ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അത് പട്നയിലാണ് അമിത്ഷാ പോയി പറയുന്നത്. ഇനി അസംഗഡിലെ റാലിയിലേക്ക് വരാം. യു പിയിലെ അസംഗഡിലെ റാലിയിലാണ് ഈ സി എ എ വിഷയത്തിലെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഇന്ന് നരേന്ദ്രമോദി പറയുന്നത്. അതിൽ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത്, കോൺഗ്രസിന്റെ പൊളിറ്റിക്സ്, ഇന്ത്യ മുന്നണിയുടെ പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ആരെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആരെ എതിർക്കുമ്പോഴാണ് അവർ ചാടി വീഴുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് അവരുടെ മുഖം മൂടി, ആ മുഖം മൂടി, ആ ഒരു മാസ്ക് ഞാൻ എടുത്തു മാറ്റി എന്നാണ് നരേന്ദ്രമോദി ഇന്ന് കൃത്യമായി പറയുന്നത്. അതിൻ്റെ കൂടെ അടുത്ത വാചകമായാണ് പറയുന്നത്, ആരുണ്ട്, ആർക്ക് ധൈര്യമുണ്ട് ഇത് എടുത്തു കളയാൻ. സി എയുടെ
ആക്കാൻ നുണ പറയുന്നത് ആരാണ്? അതും പറയുന്നുണ്ട്, ഇന്ത്യ മുന്നണിയെ മൊത്തത്തിലല്ല പറയുന്നത്, കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയുമാണ് പറയുന്നത്, അസംഗഡിൽ നിന്നുകൊണ്ടാണ്. അതായത് കൃത്യമായി പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പോയി പ്രചരിപ്പിക്കുക എന്നതാണ്. ബീഹാറിൽ മറ്റൊരു ക്യാമ്പയിൻ, ബീഹാറിൽ ഉത്തർപ്രദേശിലെ അസംഗഡിൽ മറ്റൊരു ക്യാമ്പയിൻ, അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നറേറ്റീവ് എന്ന് പറയുന്നത് ഈ പൗരത്വ വിഷയത്തിൽ അഭയാർത്ഥികളെ അവഗണിച്ചവരാണ് കോൺഗ്രസ്. ആ അഭയാർത്ഥികളെ അവഗണിച്ചവർ ഇപ്പോൾ അവർക്ക് പൗരത്വം നൽകുന്ന ഒരു ആക്ടിനെ പോലും എതിർക്കുകയാണ് എന്നുള്ള നറേറ്റീവ് കൃത്യമായി പോയിന്റഡ് ആയിട്ടാണ് പറയുന്നത്. അത് ആ അവരുദ്ദേശിക്കുന്ന ആളുകളിലേക്ക് തന്നെ എത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ജോൺപൂരിലും അസംഗഡിലും ബദോനിയിലും ഈ മൂന്നിടങ്ങളിലും സി എയെ പറ്റി നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ത്യ മുന്നണിയും ഉത്തർപ്രദേശിൽ ആക്റ്റീവായിരുന്നു ഇന്ന്, ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പയിനും ആക്റ്റീവായിരുന്നു ഇന്ന്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ചേർന്നുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം ലക്നൌവിൽ ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയുന്നത് അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്നത് എന്തിനെയാണ്, ഇവരുടെ സ്ട്രാറ്റജിയെ മറികടക്കുന്നതിനായിട്ടുള്ള ഒരു കൗണ്ടേഴ്സിന് പകരം അവർ പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു പ്രധാനമന്ത്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആരാകും പ്രധാനമന്ത്രി എന്നതിനെക്കുറിച്ചോ ഇന്നും അരവിന്ദ് കെജ്രിവാളിനോ അഖിലേഷ് യാദവിനോ ഒന്നും പറയാനില്ല. ജനങ്ങളുടെ മുന്നിലേക്ക് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കാനില്ല. ഞങ്ങൾ ഇത്ര സീറ്റ് നേടുമെന്ന് പറയാൻ കഴിയുന്നില്ല. അതിനു പകരം ഇന്നും പറയുന്നത് എന്താണ്, നരേന്ദ്രമോദിക്ക് 75 വയസ്സാകും. അത് മനുഷ്യനാകുമ്പോൾ പ്രായമാകും, അത് ആർക്കായാലും പ്രായമാകും. നരേന്ദ്രമോദിക്ക് 75 വയസ്സായാൽ അമിത്ഷാ പ്രധാനമന്ത്രി, അതായത് എൻ ഡി എ മുന്നണിക്കാണ് അടുത്ത അധികാരം, മൂന്നാം വട്ടവും എൻ ഡി എ അധികാരത്തിൽ വരാൻ പോകുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും സമാരാധനായ ഏറ്റവും വാക്ചാതുരിയുള്ള നേതാവ് തന്നെ ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മത്സരം? അടുത്ത മൂന്ന് ഘട്ടങ്ങൾ ഞങ്ങളങ്ങ് വിട്ടുകൊടുത്തു, ഞങ്ങൾക്കിതൊന്നും ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോരാട്ടത്തിൽ നിന്ന് പിന്മാറുന്നതാണ് ഇതിലും അന്തസ് എന്നുള്ളതാണ്. അമിത്ഷാ പ്രധാനമന്ത്രി, അമിത്ഷാ പ്രധാനമന്ത്രി എന്ന് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ഇവർ ആ പോരാട്ടത്തിൽ നിന്ന് പിന്മാറിയോ എന്നൊരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇനി ബംഗാളാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ചോദ്യത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിക്കുക? സി എ വന്നു കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിൽ അമിത്ഷാ പ്രചാരണ പരിപാടിക്കായി പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്നലെ പശ്ചിമ ബംഗാളിൽ അമിത്ഷാ ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്. ഈ സി എ പറ്റിയുള്ള അമിത്ഷായുടെ പ്രസംഗം പശ്ചിമ ബംഗാളിൽ നടന്നിട്ടുണ്ട്. അതിൽ ഉറപ്പ് കൊടുത്തിരിക്കുന്നത് മധുവ വിഭാഗത്തിനാണ്. മധുവ വിഭാഗത്തിന് സി എ വഴി പൗരത്വം കിട്ടാനായി അർഹതയുള്ള വിഭാഗമാണ്. അവർ കുടിയേറി വന്നവരാണ്, ഇന്ത്യയിൽ തുടരുന്നവരാണ്. അപ്പോൾ അതിൽ അവർ പൗരത്വത്തിനായി അപേക്ഷിക്കരുത്, നിങ്ങൾ ആ ഫോം പോലും ഫില്ല് ചെയ്യരുത് എന്നുള്ളതാണ് മമതാ ബാനർജി അവിടെ നടത്തുന്ന ക്യാമ്പയിൻ. നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫോറിനേഴ്സായി മാറും, നിങ്ങൾ വിദേശികളായി മാറും, അതുകൊണ്ട് നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യാനേ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിന് മറുപടിയുമായാണ് അമിത്ഷാ അവിടെ ക്യാമ്പയിൻ നടത്തുന്നത്. അതായത് ബംഗാളിൽ അവർ ലക്ഷ്യമിടുന്നത് 30 മാക്സിമം 30 എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായ സ്ട്രാറ്റജി അവിടെ കൂടിയേ തീരൂ. അപ്പോൾ മമതയുടെ എതിർപ്പ് കൊണ്ട് അവിടെ കാര്യമില്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ അമിത്ഷായ്ക്ക് കഴിയുന്നു. അതിൻ്റെ തുടർച്ച പ്രധാനമന്ത്രി ഇന്ന് ഉത്തർപ്രദേശിൽ നടത്തുന്നു. ഇതിൽ അവിടുത്തെ രണ്ട് വിഭാഗങ്ങൾ, അതായത് ഈ നാമശൂദ്ര വിഭാഗത്തിൽ പെടുന്നതാണ് മധുവ, അതായത് ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റാണ്. അപ്പോൾ അതിൽ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഫാസ്ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഈ പൗരത്വം ലഭിക്കുന്നതിനായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോഴുള്ളത്, നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. അതായത് അവിടെയുള്ള ആളുകളെ, ഈ നോർത്ത് 24 പർഗാനാസ്, നികേഷ് സാറിന് കുറച്ചുകൂടെ വിശദമായി ഇതിനെക്കുറിച്ച് പറയാനുണ്ടാകും, നോർത്ത് 24 പർഗാനാസിലും നാദിയയിലും ഈ രണ്ട് ജില്ലകൾ എടുത്ത് നോക്കിയാൽ തന്നെ ആ രണ്ട് ജില്ലകളിലുമായി 3 മധുവ വിഭാഗക്കാരുടെ എണ്ണം വരുന്നത്. അതിൽ തന്നെ വോട്ടർമാരുടെ എണ്ണത്തിന്റെ ഒരു സ്പ്ലിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ് മമതാ ബാനർജിയെ ആശങ്കപ്പെടുത്തുന്നത്. 1.5 വരും മധുവ വിഭാഗത്തിന്റെ ഒരു വോട്ടർ പട്ടികയുടെ വലിപ്പം എന്ന് പറയുന്നത്. 1947 71 ഒക്കെ ആയിട്ട് ഇവിടേക്ക് വന്ന് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ പറയുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ മുഴുവൻ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയാണ് മമതാ ബാനർജിക്കും ഇന്ത്യ മുന്നണിക്കും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയൊന്നും എടുത്തു പറഞ്ഞുകൊണ്ടൊരു ക്യാമ്പയിൻ ബി ജെ പി നടത്തുന്നില്ല. പക്ഷേ മറുഭാഗത്ത് ആശങ്ക ഇങ്ങനെ വലിയ രീതിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ ബംഗാവിനായാലും ബരസത്ത് ആയാലും റാണാഗഡ് കൃഷ്ണനഗറാണ് ഏറ്റവും പ്രധാനമായും തൃണമൂലിനെ ആശങ്കപ്പെടുത്തുന്നത്. അപ്പോൾ കയ്യിലുള്ളത് പോകുമോ എന്നുള്ള ആശങ്കയിൽ മമതാ ബാനർജി ഞാൻ നീ വേണമെങ്കിൽ നിങ്ങളെ പുറമേ നിന്ന് പിന്തുണയ്ക്കാം എന്ന് വരെ പറഞ്ഞു വെക്കുകയാണ്. അതായത് നേരത്തെ കിട്ടിയതുപോലെ ഒരു 22 എത്തില്ല, പരമാവധി 10 അത്രേ കിട്ടൂ എന്ന് മമതാ ബാനർജിക്ക് അറിയാം. മമതാ ബാനർജിക്കും ഭയം വന്ന് പിടികൂടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സി എ നടപ്പാക്കാൻ പോകുന്നത് ബംഗാളിലാണ്, അല്ലെങ്കിൽ ബംഗാളിൽ അത് ബംഗാളിൽ ബംഗാളിലെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് സി എക്ക് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനെയല്ല, സി എ എന്ന് പറയുന്നത് പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റീസ് ആരപ്ലൈ ചെയ്തോ അവർക്കെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അവർക്ക് പൗരത്വം നൽകുന്നതിന് വേണ്ടി മാത്രമാണ്. അതിൽ അഭയാർത്ഥികൾക്ക് പൗരത്വം എന്നുള്ളതിനെ വോട്ടിന് പൗരത്വം എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും ആളുകൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്, പൗരത്വം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തിരിക്കും. അത് നരേന്ദ്രമോദി പറഞ്ഞ അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടിയാണ്. Meet the editors.